ഞങ്ങളുടെ സംഗീത മത്സരത്തിൽ ഏറ്റവും നല്ല ഗായകനായി പ്രദീപ് നമ്പ്യാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കടമ്പക്കുടി മെമ്മോറിയൽ മമ്മൂണ്ടയും ക്യാഷ് അവാർഡും സ്വീകരിക്കുന്നതിനായി പ്രദീപ് നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മേ, അച്ഛാ ഇത് കണ്ടോ, ഏറ്റവും മികച്ച ഗായകനുള്ള ക്യാഷ് പ്രൈസ്. ഇത് കടമക്കുടി മെമ്മോറിയൽ മൊമെന്റോ, രണ്ടും എനിക്കാ. ചേട്ടൻ സ്റ്റേജിന് തകർത്തില്ല അച്ഛാ. എടി ഇവനുണ്ടല്ലോ ഭാവിയിലെ യേശുദാസ. ഇപ്പോഴെങ്കിലും ഇവനെ അംഗീകരിക്കാൻ തോന്നിയല്ലോ. എന്റെ മുത്തച്ഛന്റെ മുഴുവൻ സംഗീതം ഇവനാ കിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛനും പാട്ട് പാടുമായിരുന്നു. മോനെ അരിച്ചേ. എടി ഏതായാലും മൊത്തത്തിൽ നമ്മുടെ സമയമൊന്ന് മാറിയിട്ടുണ്ട്. കുടുംബം മുടിക്കാൻ ജനിച്ചാനെ, നീ ഇത് സന്തോഷത്തോടെയാണോ സ്വീകരിച്ചത്? ഒന്നാ സമ്മാനമായിട്ട് തരുമ്പോ പിന്നെ ഇത് കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റും. അമ്മേ, പാട്ടുപാടി സ്റ്റേജ് വിളിച്ചുകൊണ്ടുവന്ന സമ്മാനം കണ്ടില്ലേ? അവന്റെ അമ്മായിപ്പന്റെ കടമക്കൂടി നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. അപ്പൊ വെറുതെ അല്ല വരുന്ന വഴിക്ക് ബൈക്ക് ചീത്തയായത്. എന്നാ പിടിച്ചേ, ഈ എണ്ണം കെട്ട സാധനം കൊണ്ട് നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. വരുന്നൊക്കെ ഒറ്റക്ക് അനുഭവിച്ചാ മതി. ഈ പണ്ടാരമാണ് സമ്മാനം എന്ന് ഞാൻ അറിഞ്ഞോ? ഇത് അച്ചാപിള്ള നമുക്ക് മറുപാര പണിഞ്ഞതാ. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. നിനക്ക് ചെലവിലുള്ള കാശ് മാസാമാസം ഞാൻ പെരുവഴിയിലേക്ക് അയച്ചു തന്നേക്കാം. പോടാ അമ്മേ. അനിയ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, പോ. അയ്യോ നിന്റെ അപ്പൂപ്പന്റെ ഒരു സംഗീത പാരമ്പര്യം. ഓട് ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ഓട് ചെമ്പ് വിച്ചള പഴയ അലൂമിനിയം പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ? ആക്രി നീ വാ. ഈ സാധനത്തിന് വലിയ പഴക്കമൊന്നുമില്ല, പിന്നെ വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. കണ്ടിട്ട് ഈ സാധനത്തിന് നല്ല വിലയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. താനിതിന് വില ഒന്നും തരണ്ട, സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചാ മതി. ഇതുപോലുള്ള പ്രതിമകൾ അച്ഛന്റെ വലിയ വീക്ക്നെസ്സാ, എവിടെ കണ്ടാലും വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ പ്രതിമകൾ തട്ടി മുട്ടി അകത്ത് നടക്കാൻ സ്ഥലമില്ലാണ്ടായി, അതുകൊണ്ട് തരുന്നതാ. താരിന് നല്ലതേ വരൂ, അല്ലെങ്കിലും എനിക്ക് ഇനി നല്ലതേ വരൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ കാണാൻ വലിയ ബുദ്ധിമുട്ടാ. നാട്ടില് സോഷ്യലിസം ഒക്കെ വന്ന് തുടങ്ങിയല്ലേ സാറേ. നാട്ടിലെ കാര്യം എനിക്കറിയില്ല, എന്റെ വീട്ടില് ഭയങ്കര സോഷ്യലിസ്റ്റാ. അതിരിക്കട്ടെ, സന്തോഷത്തോടെ തന്നെയല്ലേ ഇത് സ്വീകരിക്കുന്നത്. അതെന്താ സാറേ അങ്ങനെ വെച്ചേ? ആര് വിഷമിക്കണ്ട, ഓ ഞാനിത് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. സാറിനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല. അയ്യോ മറക്കണം, വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത്? എനിക്ക് ഈ കടപ്പാടൊന്നും ഇഷ്ടമല്ല. വേഗം പൊക്കോ, ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും. എന്ത് തുടങ്ങും? അയ്യോ പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലും അറിയാം. അയ്യോ മോൻ എന്താ പുറത്ത് നിൽക്കുന്നേ? അകത്തോട്ട് വാ. വാ ചേട്ടാ, നമുക്ക് അകത്തേക്ക് പോവാം. ഇത്രയും സ്നേഹമുള്ള അച്ഛനെ അനിയനെയും കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. അമ്മേ എന്താണ് നോക്കിയിരിക്കുന്നത്? കൊച്ചിനോട് കഴിക്കാൻ കൊടുക്കടി, ഭാവിയിലെ യേശുദാസ് അല്ലേ. വാ ഞാനടാകത്തോട്. പാവം ആക്രി, അവനിന്ന് മാക്രി ആയത് തന്നെ. ജോലി ഉണ്ടാക്കിയോടോ ആക്രി. അരെ മാക്രി, തനിക്ക് ചാവ ഇൻഷുറൻസ് ഉള്ള വണ്ടി ഒന്നും കിട്ടിയില്ലടോ. അത് ശരി, വണ്ടി ഉണ്ടെന്ന് കേട്ടിട്ട് ഇൻഷുർ ചെയ്യാൻ നോക്കണം. താൻ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കണത്? ഞാൻ റോഡ് നോക്കി തന്നെ വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ മുതലാളിമാരുടെ വണ്ടി കൊണ്ട് കേറ്റിയിട്ട് കാശ് പിടിക്കുന്ന പണി ചെലവന്മാർക്കുണ്ട്. കാലം നകത്തി അതിന്റെ ഇടയിൽ കൂടെ സൈക്കിൾ ഓടിക്കവന്മാർ. ഞാനടാ പുല്ലെ സൈക്കിൾ ജാക്സണോ? തെണ്ടിത്തരം കാണിച്ചിട്ട് തെരുവ് പറ്റിയ പോലെ കുറയ്ക്കുന്നതാ പട്ടി. കേട്ടോ മുതലാളി, മുതലാളിയുടെ ഇഷ്ട ജന്തുവിന്റെ പേര് ഇയാൾ എന്നെ വിളിച്ചു. നമ്മളെക്കാൾ നന്ദിയും സ്നേഹമുള്ള ജീവികളാണ് അവറ്റകൾ. ഓവനെ കുട്ട, പട്ടിയിൽ നിന്ന് ഇയാൾ വിളിച്ചത്, ഇയാൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയിലും കാണിക്കണ്ടേ? പ്ലീസ് കൊടുക്കൂ ഷേക്ക് ഹാൻഡ്. ഭ്രാന്തട്ടാണ്. പോവനക്കുട്ട, ഇത് നമ്മുടെ സുധർമ്മയുടെ വീട്ടിലിരുന്ന പ്രതിമയല്ലേ? ആണോ? അതെ ആണിന്റെ തന്നെ. അതല്ലെന്ന്, നേരാണോ എന്ന് ഒന്ന് കണ്ടോട്ടെ. ശരിയാ മുതലാളി, യാതൊരു സംശയം വേണ്ട. ഇതാ നമ്പ്യാർ സാറിന്റെ വീട്ടിലെ ഷോക്കേസിൽ ഇരുന്ന പ്രതിമയാ മൊട്ടത്തലയൻ. അപ്പോ ഇതും ഓടിച്ചുകൊണ്ട് വരുന്ന വഴി വെപ്രാവത്തിന് കാറിന്റെ മുമ്പിൽ അങ്ങ് വീണു അല്ലേ? തോന്നിയാസം പറയരുത്. ഒരു ചെറുപ്പക്കാരൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നത്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാ, ഞാൻ കാണിച്ചുതരാം.
ഒരു സംശയമില്ല, ഓട്ടിച്ച് തന്നെ. ഓമനക്കുട്ട ഇടുക്കിട പ്രതിമാ ഒടുക്കിടാരി. ഞാൻ തുറന്നേരാമേ. തുറന്നോ, അത്രയും ജോലി കുറഞ്ഞു. ഓനക്കുട്ട, ഓ അവ പറഞ്ഞതുപോലെ നീ ഇവിടെ തന്നെ നിൽക്ക്. അവൾക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, ഒരു ത്രില്ലറും കൂടെ ആയിക്കോട്ടെ. സുധർമ്മേ, ഇവിടെ ആരുല്ലേ മോളെ? ദേ മക്കളെ, അപ്പുപ്പൻ വന്നിരിക്കുന്നു. എന്താ അച്ഛാ കഴിഞ്ഞാഴ്ച വരാത്തത്? എന്ത് പറയാനാ മോളെ, നമ്മുടെ ക്ലിയോ പാട്ര പ്രസവിച്ചു. എന്താ അപ്പുപ്പാ, പട്ടികളെല്ലാം സുഖമായിരിക്കുന്നു? എല്ലാ പട്ടികളും നിങ്ങളെ പോലെ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ ഒന്നേ ഉള്ളു. അമ്മാവനായിട്ട് ജോലിച്ചാൽ കേമം തന്നെ സമ്മതിച്ചു. അത് പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എന്റെ പട്ടികൾക്കൊരു പ്രശ്നം വരുന്നത് പോലാ. മുത്തച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ ഏതിനം പട്ടിയായിരുന്നാവോ? എന്റെ മുഖം കണ്ടിട്ട് ജന്മക്ഷേപ്പായിട്ട് ഒരു ചായ ഉണ്ടെന്നാ ജനീവയിലെ ഡെങ്കൽ സാഹിബ് പറഞ്ഞത്. പക്ഷെ പെരുമാറ്റമൊക്കെ കണ്ടാൽ ഒരു കൊച്ചു പാമറേനിയന്റെ പോലെ. അതിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് രാവിലെ പുറത്തെവിടെങ്കിലും പോയിരുന്നു? ഇവന്മാരും പുറത്തു പോയിരുന്നു, പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നീ പുറകു വശത്തെ കഥ കടക്കാതെ ടി വി കണ്ടോണ്ടിരുന്നു അല്ലേ? ഇന്ന് ടി വി ഓൺ ചെയ്തതുപോലില്ലല്ലോ അച്ഛാ. നിങ്ങൾ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. എന്റെ ആഭരണങ്ങളും കൊണ്ട് വല്ലവനും പോയോ? പേടിക്കണ്ട, ദൈവാധീനം കൊണ്ട് സംഗതി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പട്ടാപ്പകൽ മോഷണം നടക്കുമെന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഓമന കുട്ട, അതിങ് കൊണ്ടുവരും. അയ്യോ എന്റെ അമ്മേ, ഇതാണോ? സ്വന്തം അച്ഛൻ ഒരു മകൾക്ക് ഇത്രയും ചീത്ത പറയാൻ ഒക്കും ഓമനക്കുട്ട. പക്ഷെ നമ്പ്യാർ ഒരക്ഷരം മിണ്ടിയില്ല കേട്ടോ. ബോധം തെളിഞ്ഞാലല്ലേ മിണ്ടാൻ പറ്റൂ. തെളിയുന്നതിന് മുമ്പ് മുതലാളി വിളിക്കിറങ്ങിയത് നന്നായി. ഈ സാധനം ഇത്ര കൃത്യം കെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞു. അവര് പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോ സാറിനെ ചീത്ത മാത്രം പറഞ്ഞാ പോരാ. ആ കൊച്ചുമോൻ പ്രദീപ് അപ്പൂപ്പനായതുകൊണ്ട് മാത്രമാണ് പിടിച്ച് കശക്കാതെ വിട്ടത്. ആക്രിയുടെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിമ വാങ്ങിച്ചപ്പോ നീ എന്റെ മുഖം ശ്രദ്ധിച്ചോ? പിന്നെ ശ്രദ്ധിച്ചു. സന്തോഷം കൊണ്ട് സാറിന്റെ മുഖം ബുൾഡോഗിനെ പോലിരുന്നു. അത് ആ മുഖഭാവം മാറിയത്. അനർത്ഥങ്ങൾ പലതും ഉണ്ടാവും, ഇത് ഒഴിവാക്കാതെ ഞാൻ ഇനി വീട്ടിലേക്കില്ല. മുതലാളി തന്നെയും കാത്തിരിക്കുക, ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊരു വിരോധവും തോന്നാതെ തിരികെ മേടിക്കണം. ഇനി സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയ വരുന്നത്. ഇത് കാരണം ഒന്ന് രണ്ടും തല്ലല്ല ഞാൻ കൊണ്ടത്. എന്റെ പൊന്നു സാറന്മാര് എന്നെ വെറുതെ വിട്ടേക്ക്. അങ്ങനെ പറയരുത് സഹോദര. ഞങ്ങൾ ചെയ്തതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ അങ്ങ് ഞങ്ങൾ അനുവദിക്കണം. അതിനുള്ള പ്രായച്ചിത്തം ഞാൻ നിങ്ങൾക്ക് തരാം. അഴിയെ പോണ വയ്യാവേലി എല്ലാം മുതലാളിയുടെ തലയിലാണല്ലോ വീഴുന്നത്. അതെ, പ്രതിമ എന്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടാ. ഇതൊന്നും ഒഴിവാക്കിത്ത. അല്ല, അതെ ഞാൻ ഒഴിവാക്കി തരാം. അതിന് വഴിയുണ്ട്. അതുവരെ ഈ പ്രതിമ മുതലാളിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ.